വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ മാക്രോൺസ് ഉണ്ടാക്കുന്നുള്ളത്. സാധാരണ മാക്രോൺസ്, ഫ്രഞ്ച് മാക്രോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽമണ്ട് ഫ്ലോർ ഒക്കെ വെച്ചിട്ടാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ആൽമണ്ട് ഫ്ലോർ ഇല്ലാതെയാണ്. എങ്ങനെയാണ് മാക്രോൺസ് ഉണ്ടാക്കണമെന്നുള്ളത്, വെറും മൈദപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും വെച്ച് നല്ല അടിപൊളി ചോക്ലേറ്റ് മാക്രോൺസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും ഇത് ഫെയിലായിട്ട് വന്നിട്ടുണ്ട്, അതിനുള്ള കാരണവും കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളും ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്താലാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് മാക്രോൺസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, എന്നിട്ട് കമൻസ് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം അമർത്തി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി സംഭവമായിട്ടുള്ള മാക്രോൺസിലേക്ക് പോവാം. അപ്പോൾ മാക്രോൺസിന് ആവശ്യമായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് വേണം. അപ്പോൾ ഇതിൽ ഞാൻ മെയിൻലി ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൗഡർ ഷുഗർ, അതായത് ഐസിങ് ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ പഞ്ചസാര പൊടിച്ചെടുത്താലും നമുക്ക് ശരിയാവില്ല, അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഐസിങ് ഷുഗറാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മൈദയും അതുപോലെ തന്നെ കൊക്കോ പൗഡറും. അപ്പോൾ ഇത് കറക്റ്റ് അളവിലും കറക്റ്റ് മെഷർമെൻറ്റിലും എടുത്താൽ മാത്രമാണ് നമ്മുടെ മാക്രോൺസ് നല്ല പെർഫെക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പോളം ഐസിങ് ഷുഗർ ചേർക്കണം. നമ്മൾ സാധാരണ പഞ്ചസാര പൊടിച്ച് ചേർത്തിട്ട് കാര്യമില്ല, നമ്മൾ ഐസിങ് ഷുഗർ തന്നെ ചേർക്കണം. ഇപ്പോൾ അളവ് സ്കെയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ അര കപ്പ് മൈദ ചേർക്കാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിത് അളന്ന് വെച്ചതാണ്, 4 ടേബിൾ സ്പൂൺ അളവ് സ്പൂൺ വെച്ചിട്ടുള്ള 4 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇടുക. നമ്മൾ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പൈൻ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടൊരു എന്താ പറയുക 2 മിനിറ്റ് നമ്മളതൊന്ന് കറക്കിയെടുത്തു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവന്നു. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോവാണ്. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് കണ്ടോ, 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു 65 ഗ്രാമോളം മുട്ടയുടെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ 2 മുട്ട വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു 3 മുട്ട, ചെറിയ മുട്ടയാണെങ്കിൽ ഒരു 3 മുട്ട. അപ്പോൾ ഞാനിവിടെ ഒരു 65 ഗ്രാം മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് നമ്മളിതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് പൊടിച്ച പഞ്ചസാര ആവശ്യമില്ല, ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ മതി. അപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാവലോവ ഉണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ വേറെ ഡിഷുകൾ ഉണ്ടാക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്താലും ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചെരിച്ച് നോക്കുക, അതുപോലെ തന്നെ കമിഴ്ത്തി നോക്കുക. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ നിന്ന് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം വീഴാൻ പാടില്ല. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു അരിപ്പ വയ്ക്കുക. അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ഈ മിക്സ്ചർ ഇത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് അരിപ്പയിൽ അരിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം മിക്സ്ചർ ജസ്റ്റ് ഇങ്ങനെ അരിപ്പയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതെന്തായാലും അരിച്ചിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മുടെ എന്താ പറയുക മാക്രോൺസിൻ്റെ ടോപ്പ് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്താലും കണ്ടോ നമുക്ക് കുറച്ച് തരിയെങ്കിലും ബാക്കിയുണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യാൻ പോവുകയാണ്. ഫോൾഡിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഇതിങ്ങനെ എടുക്കുക, അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ കമഴ്ത്തി കൊടുക്കുക. അതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വരാം. അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ആദ്യം ഭയങ്കര കട്ടിയായിട്ട് മിക്സായിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ചേർക്കുക, അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഫോൾഡ് ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ബാറ്റർ കിട്ടും.
ഇതിപ്പോ നമ്മുടെ ബാറ്റർ നമ്മളെല്ലാം മിക്സായി. പക്ഷെ നമ്മുടെ എന്താ പറയുക, ഇത് ഓവർ ഫോൾഡിങ് ആവാൻ പാടില്ല. അതായത് നമ്മുടെ ഈ ബാറ്റർ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എട്ട് പോലെ നമുക്ക് ഈ ബാറ്റർ കൊണ്ട് വരച്ചെടുക്കണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം ഇതായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക നമ്മുടെ ബാറ്റർ ഇതിങ്ങനെ ഇട്ട് വരയ്ക്കാൻ പറ്റുമെന്ന്. കണ്ടോ, എൻ്റെ ബാറ്റർ ഇത് എട്ട് പോലെ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ ഇളക്കണതിൻ്റെ കണക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് നിർത്തണം. അതായത് നമ്മളിങ്ങനെ എട്ട് പോലെ വരച്ച് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് റിബൺ പോലെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുമേ പിന്നെ ഓവർ മിക്സിങ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്ന സംഭവമാണ് പറയാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബാറ്റർ നമ്മൾ നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കിയെടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഷീറ്റുകൾ കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഷീറ്റ് നമുക്ക് മാക്രോൺ ഷീറ്റ്സ് എന്ന് പറയും. അതായത് ചെറിയൊരു പ്രൊജക്റ്റൊക്കെ ഉള്ള ഒരു ഷീറ്റാണ് നിങ്ങൾക്ക് കാണാം. ഇത് ഇതുപോലത്തെ മാക്രോൺ ഷീറ്റ്സ് കിട്ടും. അതും അല്ലെങ്കിൽ ഇതുപോലത്തെ മാക്രോൺ ഷീറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതും കിട്ടും. ഇതും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് സർക്കിൾ വരണ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ മാക്രോൺ ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു വട്ടം അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എ ഫോർ ഷീറ്റ് ജസ്റ്റ് വട്ടങ്ങൾ വരച്ചിട്ട് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടിപ്പിൽ ഞാനൊരു നോസിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു റൗണ്ട് നോസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോസിലില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് പതുക്കെ ഇതിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുകയാണ്. നമ്മൾ ജസ്റ്റ് നടുവിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫുൾ വട്ടത്തിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും വേണം. അപ്പോൾ ജസ്റ്റ് ഇതേ നമ്മൾ ഒരു മുക്കാലാവുമ്പോൾ മാറ്റി കൊടുക്കുക. നടുവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് സാധാരണ ഈ ഷീറ്റുകളൊന്നും ഇല്ലാത്തവർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഇതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് എടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് കളയുക. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ടൂത്ത് പിക്ക് വെച്ച് നമ്മുടെ എയർ ബബിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് കളഞ്ഞ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു 30 മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ പുറത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ പുറത്ത് നമ്മുടെ കൈവിരൽ തൊട്ടുമ്പോൾ വിരലും ആവാത്ത രീതിയിൽ നമ്മുടെ ഇത് ഉണങ്ങിയിരിക്കണം. അതിനുശേഷം മാത്രം ബേക്ക് ചെയ്യാൻ പാടും. അതായത് നമ്മുടെ മാക്രോൺസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ഇത് ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്. തൊട്ട് നോക്കി നമ്മുടെ വിരലുമേ ഒട്ടി പിടിക്കാൻ പാടില്ല. കണ്ടോ, ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 120 ഡിഗ്രിയിൽ നമുക്ക് ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാക്രോൺസ് ഷെൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേ നല്ല മുൾഭാഗമൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ഇത് അടിഭാഗം കണ്ടോ, ഇതുപോലെ സ്മൂത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല സ്മൂത്തിൽ കിട്ടും. നമ്മൾ ഇപ്പം നമ്മൾ കുഴച്ചല്ലോ, നമ്മളിങ്ങനെ സ്പാച്ചിലോട്ട് ഫോൾഡ് ചെയ്ത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 50 പ്രാവശ്യമാണ് ഞാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തത്. അതിനും കൂടുതൽ ഞാൻ ഫോൾഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മിക്സർ കംപ്ലീറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഒരു 50 പ്രാവശ്യം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തപ്പോഴേക്കും എൻ്റെ സംഭവം റെഡിയായി. പിന്നെ ഞാൻ ഓവർ ഫോൾഡിങ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് കൂടുതൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, നമ്മുടെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസായി പോകും. അപ്പോൾ അത്രയും വേണ്ട. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ വേറൊരു ടിപ്പാണ് എല്ലാം കൂടി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തു. ഒരു 125, 122, 130 ആ ഒരു റേഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ബേക്ക് ചെയ്ത ഉടനെ നമ്മൾ ഒരിക്കലും നമ്മുടെ ബട്ടർ പേപ്പറിൽ നിന്ന് നമ്മൾ ഈ ഒരു മാക്രോൺസ് എടുക്കാൻ ശ്രമിക്കരുത്. ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് കാണാം ജസ്റ്റ് ഇതേ ഇപ്പോൾ ഇതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ സൈഡിൽ കണ്ടോ, ഇതുപോലെ അതെ ഇങ്ങനെ റേസ് ചെയ്തിട്ട് വെക്കും. കണ്ടോ, ഇതുപോലെ റേസ് ആയിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു പരുവ. പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയ
അതിന് ശേഷം ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അത് അമരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടിക്കരുത്. കുറച്ചും കൂടി നേരം ഒരു 5 മിനിറ്റ് കൂടി ഒരു ചെറിയ തീയിൽ നമ്മുടെ ആ ഒരു ഹീറ്റിൽ ഒന്നും കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഓരോ ഓവനും ഓരേ പോലെയാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിക്സ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മുകളിൽ ക്രാക്കുകളൊക്കെ ഫോം ചെയ്യും. അപ്പോൾ അത് വരരുത്. അപ്പോൾ അതിനാണ് ഞാൻ ഈ ടിപ്സുകൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷെൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ്, നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഐസിങ് ഷുഗർ നമ്മൾ ചേർക്കുകയാണ്. കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഫില്ലിംഗ് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ചോക്ലേറ്റിൽ എടുത്തു എന്നുള്ളതിന് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫില്ലിങ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില ബട്ടർ ക്രീം വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിത് എളുപ്പ പണിക്കാണ് ഞാൻ ഇതൊരു ചെയ്തത്. ജസ്റ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ ഐസിങ് ഷുഗറും ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതൊരു പൈപ്പിംഗ് ബാഗിൽ എടുത്തു. അതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. ഇതൊരു ഷെല്ലെടുത്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിശ്രിതം ഇതൊന്ന് നടുഭാഗത്തൊന്ന് നന്നായിട്ട് വെച്ചു കൊടുക്കുക. അതിനുശേഷം വേറൊരു ഷെല്ലെടുത്ത് നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി മാക്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ട് ഫ്ലോർ ഇല്ലാണ്ടേയും നമുക്കിതുപോലെ അടിപൊളിയായിട്ട് മാക്രോൺസ് ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കണ്ടോ, സോഫ്റ്റ് ആയിട്ട്. ഇതിന്റെ പുറമൊക്കെ കണ്ട തിളങ്ങണ കണ്ടോ, ഇതിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അത്രയും നല്ല ഭംഗിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഹീറ്റ് എപ്പോഴും 120 ഇടാൻ ശ്രമിക്കുക. ഭയങ്കര ഹൈ ഹീറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൈദ ജസ്റ്റ് ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് മുകളിൽ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 120 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റോളം നമ്മൾ ബേക്ക് ചെയ്ത് വെക്കുക. ചില ഓവനിൽ ചിലപ്പോൾ അത് 20 മിനിറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് അതൊന്ന് മുകളിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. അപ്പം എങ്ങനെയുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെക്കുക. അപ്പം നമുക്കിങ്ങനെ അടിപൊളി മാക്രോൺസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കുകയാണ്. ഉള്ളിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. അപ്പം ഞാനത് കഴിക്കുകയാണേ. സൂപ്പർ സംഭവം കേട്ടോ. എളുപ്പമുണ്ടാക്കാനും പറ്റും, അതുപോലെ നമുക്കധികം ചിലവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമണ്ട് ഫ്ലവറും വേണ്ട, മൈദപ്പൊടിയും കൊക്കോ പൗഡറും മതി. അടിപൊളിയല്ലേ ഇതുണ്ടാക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻസ് അറിയിക്കുക. അപ്പം അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.